Assalamu alaikum wa rahmatullahi wa barakatuh. Video like Alarum, Sogadam. In the Namukanala Chemming, it is another dual is under the Bidia dual chemina. Namukan Bidiani can talk about chemina. As a Bidiana Lamalandakun, Namalandakun chemin roasting, a latibul roasting, a pretty good yet can protect advantage. Up with on a roasting the gram, Apo Namukaduna, a night clean jay, ready to get the gram for cleaning in the majority of La Makumpan. Corner, are they busy? Abangan is the DM who in the set up by day, clean jay the canal, the massage or canal like a video go, subscribe and subscribe to the bell I will put it in the middle of the day. We will fry it. I will tell you that. You can night day on the Alaki, the machine kid allowed to compete picker. Pinamal on the Charlie delay there, then delay. Chemina Tale or Rubodiana, Amalajamir the Dolo de Latin game, Carino, the Natalia, the Talakuper theatre, standing Kuala is done. About Jemin Deva Miki in game, Talakala, then you heard the Dolo de Chile. There two way. On night to the Pinanajale, portured the rule of Molaka Taylor. Pakinana in Jewel Tully, I knew it, Molaguna Pastaki. A passenger come, Pinajo Bangiquendi, Namalandi Madele, Porche, cut the teacher, and the Kashna Kite, Malapacholgan, and Ladi will add it to the group. Upon Aznogasa Valentium, cut the Kununakununan.
അപ്പം നമ്മളെ സാ വളരെ അടിപൊളിയായിട്ട് നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടും. അതിനുശേഷം നമ്മളെ തക്കാളി, നമ്മളെ തക്കാളി എന്ന് വെച്ചാൽ നമ്മളെ കൃഷിയിലുണ്ടായതൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ മഴകാലം നമുക്ക് തക്കാളി ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്, ഒന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. അതൊക്കെ ഒന്ന് നന്നായിട്ട് നല്ല കുഞ്ഞുഞ്ഞാന്ന് പറഞ്ഞിട്ട് അതും അരിഞ്ഞിടുക. അപ്പോൾ ഇതേ അവസാന ഘട്ടത്തിലേക്ക് എത്തി നമ്മുടെ പച്ചമുളക്. നമുക്കൊന്ന് ഇതേപോലെ രണ്ട് കഷ്ണാക്കിയിട്ട് എന്ത് ചെയ്യാം, അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൈ തീനാണ്. അപ്പോൾ നമ്മളെ മഴ ഇതേ ചാടി തുടങ്ങിയിട്ടുണ്ട്. മഴ നമുക്ക് ചെറിയൊരു വള്ളിക്കെട്ടാണ്, എന്നാലും കുഴപ്പമില്ല, പെയ്തോട്ടെ, റഹ്മത്തല്ലേ, കണ്ടു പെയ്തോട്ടെ. പക്ഷേ മഴ കാരണം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ സാഹചര്യത്തിൽ. അല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന ആൾക്കാരല്ല അല്ലേ യാർഫു? പിന്നെ അല്ല, നമ്മൾ നിനക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഞങ്ങൾ എന്ന് വെച്ചാൽ എനർജി ഉള്ള ആൾക്കാരായിരിക്കുള്ളൂ. ഞങ്ങൾ കോംപ്ലാൻ പോയി, ഐ എം എ കോംപ്ലാൻ പോയി. നമ്മുടെ തക്കാളിയും സവാളയും പച്ചവളയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ വീട്ടിലെ അടുക്കളയിലാണ് ചെയ്യുന്നത്. അതിൻ്റെ ചെറിയ ക്ലാരിറ്റി കുറവുകളൊക്കെ ഉണ്ടാവും, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. മഴ കാരണം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിനെല്ലാം അടിപൊളിയായിട്ട് നമ്മളെ കടപ്പുറത്ത് വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി അടുപ്പൊക്കെ അവിടെ റെഡിയാക്കി വെച്ചാണ്. പക്ഷെ മഴ നമ്മളെ സമ്മതിക്കാനല്ല, മഴ പെയ്യട്ടെ, നമുക്ക് ഇതിനുള്ളിലാണ്ട് ചെയ്യാം, വീഡിയോ എടുക്കാണ്ട് നിർത്തിയില്ലല്ലോ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട്, അപ്പോൾ അതായത് നമ്മുടെ തീ കൊടുത്തിട്ടുണ്ട്, അടുപ്പിൽ തീ കൊടുത്തിട്ടുണ്ട്. മഴ കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ അടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. മഴയൊക്കെ മാറിയിട്ട് നമുക്ക് പഴയപോലെ പാടത്തും പറമ്പിലേക്ക് വെച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ തീ പിടിച്ചിട്ടുണ്ട്, ഇനി നമ്മളെ ഉരുളിൽ വെച്ച് കൊടുക്കാം. ഉരുളി നന്നായിട്ട് സെറ്റായി വരുമ്പോൾ, ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഉരുളി നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ നമ്മളെ ചെമ്മീൻ ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതായത് നമ്മൾ ആ വെളിച്ചെണ്ണ നല്ല അടിപൊളിയായിട്ട് ഓയിൽ നല്ല അടിപൊളിയായിട്ട് തീ പിടിച്ചിട്ടുണ്ട്. ടെസ്റ്റിന് അടിച്ചതാണ് നമ്മളൊരു ചെമ്മീൻ ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ചെമ്മീൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് നൈസായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി, അധികം ഫ്രൈ ആവണമെന്നില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ മുളകുപൊടി അത് ഇട്ടിട്ടില്ല, കുരുമുളകുപൊടിയാണ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്. അതിൽ ടേസ്റ്റ് കുരുമുളക് പൊടിയുണ്ട് എല്ലാം. അപ്പോൾ നമ്മളെ ചെമ്മീൻ്റെ ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാം നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിൽ. ഞാൻ മുളകുപൊടി ഇടാത്തത് കൊണ്ടാണ് അധികം ഇട്ടിട്ടില്ല, കുറച്ച് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് അധികം നിറം തോന്നാത്തത്. നമ്മൾ കുരുമുളക് പൊടിയാണ് ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ പച്ചമുളകും ഒരു ഭംഗിക്ക് വേണ്ടി, ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് കുറച്ച് മുളക് പൊടി ഉപയോഗിക്കുന്നുള്ളൂ. കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുരുമുളക് പൊടി പച്ചമുളകൊക്കെയാണ് അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഭംഗി. അപ്പോൾ ശരിക്കും അത് കിടന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ നമ്മളെ ചെമ്മീൻ്റെ നന്നായിട്ട് അടിപൊളിയായിട്ട് ഇത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുമെന്ന് ഫ്രൈ ആയി കിട്ടാൻ. എന്നിട്ട് വേണം നമ്മളെ ഗ്രേവിയിലേക്ക് ഇത് ഇറങ്ങിക്കൊണ്ട്. ഗ്രേവി എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഗ്രേവി ഉണ്ടാക്കിയിരിക്കുന്നത്, വറ്റിച്ചിടുന്നതാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ഉണ്ട് വെറുതെ അവിടെ. നമുക്കിത് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം, എന്നാലും രണ്ട് സൈഡും ഒന്ന് വേവുള്ളൂ. അടിപൊളിയായിട്ട് ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അങ്ങനെ മറിച്ചിട്ട് വേവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട്
ഇങ്ങനെ ഒഴിക്കുന്നു. കുരു മാറ്റിയിട്ട് വേണം ഒഴിക്കാൻ. നമ്മൾ മസാല കൂട്ടുമ്പോൾ കുരു പെട്ട് പോകണോ അതല്ല, ഇതിൽ കുരു ശ്രദ്ധിക്കണം. ശരിക്കും നൈറ്റ് ആയിട്ടുണ്ട് സമയം, നേരെ കണ്ടിട്ട് സമയം വൈകിട്ടായിട്ട് വൈകിട്ടുണ്ട്. നമ്മളേ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു, ഇപ്പോഴാണോന്ന് തോന്നി കിട്ടിയത്. വൈകുന്നേരം ഒന്നും ചെയ്യാൻ നോക്കിയപ്പോഴും മഴയൊക്കെ ഉണ്ടായിരുന്നു, അഡ്മിഷൊക്കെ ചെയ്തു. പക്ഷേ നൈറ്റായി, ഏകദേശം ഉഷാറിൻ്റെ സമയമായി തുടങ്ങി. അപ്പം ഇനി നമ്മളത് സെമീൻ അത്യാവശ്യം നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഡീ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സവാളയും തക്കാളി ഇതൊക്കെ അങ്ങോട്ട് വഴറ്റി എടുക്കാം. എന്നാൽ ആ ടേസ്റ്റ് കറക്റ്റ് കിട്ടും. നമ്മളെ ചെമ്മീൻ്റെ പുഴത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളീ പാത്രത്തിൽ നമ്മളെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ചേർക്കും. ഇനി ഉപ്പ് വേഗം ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പ് കുറച്ച് അല്പം ഇട്ടാൽ മതി. കാരണം നമ്മൾ നേരത്തെ ഉപ്പിട്ടിരുന്നു, നമ്മളെ മസാല ചെമ്മീൻ ചേർത്തപ്പോൾ ഉപ്പിട്ടിരുന്നു. ഇപ്പോൾ ഒരു പൊടിക്കുപ്പ് ഇടണുള്ളൂ, അതിന് ആവശ്യമുള്ളൂ. കാരണം നേരത്തെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് സവാള വാട്ടിക്കഴിഞ്ഞാൽ വേഗം വാട്ടി കിട്ടും. സാധാരണ ചെയ്യുന്നവർക്കറിയാം, അറിയാത്തവർക്കാണ് പറയുന്നത്. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഒന്ന് വാടി കിട്ടട്ടെ. അപ്പോൾ നമുക്ക് തക്കാളി ഇട്ടു. അപ്പോൾ നമ്മളെ സവാള ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ തക്കാളി കട്ട് ചെയ്തിട്ടുള്ള പച്ചവുള്ളത് കാന്താജി. അത് നമ്മളെ വീട്ടിൽ കാന്താജിയൊക്കെ കൃഷി ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ കാന്താജി വെച്ചിട്ട് നല്ല ടേസ്റ്റോട് പലതും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് സാധാ പച്ചവളത്തിൽ ഈ ടേസ്റ്റ് കിട്ടൂല. ഞാൻ വേറെ പച്ചവളം യൂസ് ചെയ്തിട്ടില്ല, ഫുൾ കാന്താജിയാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. ഇതും ഒന്ന് വഴറ്റി വരുമ്പോൾ ക്യാപ്സിക്കൻ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ക്യാപ്സിക്കൻ, ഒരു ക്യാപ്സിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയ അല്പം വലുതാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്, ചെറുതാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അവസാനം നമ്മൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയും കുറച്ച് മല്ലിച്ചപ്പ് ഇടും. ആ മല്ലി കരിയിടും, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുറച്ചിട്ടിട്ടുള്ളൂ ക്യാപ്സിക്കനും മല്ലിയിലയും കൂടെ പിടിച്ചു വരുമ്പോൾ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പച്ചവളത്തി പേസ്റ്റ് എന്ത് ചെയ്യാം. അപ്പോൾ നമ്മളെ ക്യാപ്സിക്കനും മല്ലിയിലയും ഇത് ചേർന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി കാന്താജി അതും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ നമ്മളെ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൊടുക്കും. നമ്മളെ പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം നല്ലപോലെ തക്കാളി സവാള ഒക്കെ വറ്റിക്കിട്ടി. മഞ്ഞപ്പൊടി നമുക്ക് മല്ലിപ്പൊടി ഒരു നാല് ടീസ്പൂൺ. നമ്മളെ താരം കുരുമുളക് അതിൽ ഒന്നര ടീസ്പൂൺ. പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ. കാരണം പച്ചമുളകും അതേപോലെ ക്യാപ്സിക്കനും വലിയ രൂപങ്ങളും അത് മുളകാനുള്ള ചെറുകൂടി നല്ലപോലെ
ഉപ്പേരി ഉണ്ടാവും ഞങ്ങളെ മസാല അതും ഒന്നര. ഇനി ഒരു ടീസ്പൂൺ ജീരകം. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോഴേ നമ്മളെ മസാല ഒക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ ചെമ്മീൻ ഫോം മഷീനിൽ കൊണ്ടുവരാം. ഇനിയാണ് ഈ സൈഡിൽ നിന്ന് ആ സൈഡിൽ എന്നെ കാണാതെ അതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ വീട്ടിലായതുകൊണ്ട് ഫുഡ് എടുക്കാൻ പറ്റില്ല. നമ്മളെ അടുക്കളയൊക്കെ അത്ര വലിയ ഭംഗിയൊന്നും ഇല്ലാതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ കുക്കിംഗ് മാത്രം നിങ്ങളെ കാണിക്കുന്നത്. എൻ്റെ മുഖം കാണിക്കാത്ത ഒരു വിഷമം നിങ്ങൾക്കുണ്ട്, അതിലേറെ വിഷമം എനിക്കുണ്ട്. അപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി നമ്മളെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നാലും ആ മസാല ഒന്ന് കുറുക്കി നമുക്ക് പിടിക്കുള്ളൂ. കുറച്ച് ഒഴിച്ചാൽ മതി. അധികം വെള്ളം ഒഴിക്കരുത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ളതാണ്. കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ. ഇത് ശരിക്കും വറ്റി കുറുക്കി നമുക്ക് പിടിക്കണം. നമ്മളാ മസാലയിൽ തന്നെ വെള്ളം ഉണ്ടെങ്കിൽ ഈ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും ഡ്രൈ ആയതുകൊണ്ടാണ് ഞാൻ ഒരല്പം വെള്ളം ഒഴിച്ചത്. ഒരല്പം ഒന്ന് ഞാൻ എടുത്തു പറയാനുണ്ട്. കാരണം അത് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിച്ചെടുക്കാനുള്ളതാണ്. നമ്മളെ കഥാനായകൻ വിവേകാഗതമാവുകയാണ്. തേങ്ങാപ്പാൽ ശരിക്കും ഒരു ഇടത്തരം തേങ്ങയുടെ പകുതിയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ എടുത്തിട്ടുള്ളത്. ഒരു ഒന്നര 2 കിലോത്തോളം ചെമ്മീനുണ്ട്. അതിനാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്തത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങ ഈ തേങ്ങാപ്പാനിൽ നന്നായിട്ട് ചെമ്മീൻ വെന്ത് നല്ലപോലെ വറ്റി വരണം. അപ്പോൾ നമ്മളെ ചെമ്മീൻ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇതൊന്ന് കഴിച്ചിട്ട് അതിൻ്റെ രുചി എങ്ങനെയുണ്ടെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ തന്നെ വെച്ചിട്ട് അടുക്കളയിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. പുറത്ത് കൊണ്ടുപോയി കാണിച്ച് നല്ല അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് ആ ഒരു മൂഡ് ഇതിലില്ല. എന്നാലും നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ഡിഷാണ്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ബ്രെഡൊക്കെ ഉണ്ട്. ആ ബ്രെഡിലേക്ക് അപ്പൊ ഇത് നന്നായിട്ടൊന്ന് എടുത്തിട്ട് നമുക്ക് കഴിച്ചു നോക്കിട്ട് നല്ല അടിപൊളിയായിരുന്നു. എമ്മിനൊക്കെ ശരി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട്. ഗ്രേവിയിൽ ശരിക്ക് കുരുമുളകും അതേപോലെ നമ്മളെ തേങ്ങാപ്പാലൊക്കെ ആയപ്പോയി. നമ്മളെ ശരിക്ക് ഗ്രേവി ശരിക്കും ഇഷ്ടമായി എനിക്ക്. ഗ്രേവിയിൽ മുഖ്യം നോക്കാം. നോക്കട്ടെ നമ്മളില്ലേ വേറെ ലെവലാണ്. ഈ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പാക്കറ്റ് ബ്രെഡ് പോലെ ആൾക്ക് വെച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പൊ ഇതേപോലെ അടിപൊളിയായിട്ട് നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് അതിൻ്റെ ആ രുചിയൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു. ഇതല്ലേ തലയാണ് അടിപൊളി. അപ്പോൾ ഇതേപോലത്തെ വ്യത്യസ്തമായ വീഡിയോസ് കാണണമെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മഴ ആയതുകൊണ്ടാണ് നമ്മളെ വീട്ടിൽ അടുക്കളയിൽ ഈ സാഹചര്യത്തിലൊക്കെ വെച്ചേക്കുന്നത്. പക്ഷേ മഴയൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് പാടത്തും പറമ്പിലും കടപ്പുറത്താണ് ഞാൻ അടുപ്പ് ഇപ്പോൾ കൂട്ടി വെച്ചേക്കുന്നത്.
അവിടെ വെച്ച് നമുക്ക് നല്ല നല്ല അടിപൊളി വീഡിയോസ് ഇൻഷാല്ലാ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി ഓളാക്കി വെക്കുക. എല്ലാ വീഡിയോസും യഥാസമയത്താണ് കിട്ടിക്കോളും. അപ്പം ഇൻഷാല്ലാ ഇതിലും നല്ല കിഡിലം വീഡിയോയുമായി വരും. അതുവരെയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.